നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലും നിറഞ്ഞു നിന്ന പേരായിരുന്നു ഈബുൽ ജറ്റ്സ് വ്ളോഗർമാരുടെ അറസ്റ്റും ഇതിനു പിന്നാലെ ഇവരുടെ എന്ന് പറയപ്പെടുന്നവരുടെ നിയമലംഘന ആഹ്വാനവുമെല്ലാം പ്രധാന വാർത്തകളായി നിർന്നപ്പോഴും പിന്നിലേക്ക് മാറി നിശബ്ദരായി നിന്ന ഈബുൽ ജറ്റ്സ് ഇപ്പോൾ വീണ്ടും സജീവമായി എന്നറിയിച്ച് പുതിയ വീഡിയോയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നെപ്പോളിയൻ എന്ന വാഹനത്തിൽ റാംബോ എന്ന പട്ടിക്കൊപ്പം ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് യാത്രാ വ്ലോഗ് ചെയ്യുന്ന ഇ ബുജറ്റ് സഹോദരങ്ങൾക്ക് ലക്ഷക്കണക്കിന് ആരാധകരാണുള്ളത് ടെമ്പോ ട്രാവൽ രൂപമാറ്റം വരുത്തി ക്യാരവാനാക്കിയാണ് ഇവരുടെ യാത്ര നിയമവിരുദ്ധമായ രൂപമാറ്റം വരുത്തിയെന്ന് ആരോപിച്ച് വാഹനം കണ്ണൂർ ആർഡിഒ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും ചെക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറു തുടങ്ങിയത് എബിനൽ ലിബിനുമെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക കൃത്യനിർവ്വണം തടസ്സപ്പെടുത്തുക എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് അന്ന് കേസെടുത്തിരുന്നത് ആഡിയോ ഫീസിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ പേരിൽ അറസ്റ്റിലായ ഇവർക്ക് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി അന്ന് ജാമ്യം നൽകിയിരുന്നു പൊതുമുതൽ നശിപ്പിച്ചതിന് ഇരുവർക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം പിഴയടക്കണമെന്ന വ്യവസ്ഥയോടെയാണ് അന്ന് കോടതി ജാമ്യം നൽകിയത് തന്നെ എന്നാൽ ഈ ബുൾജസ് സഹോദരന്മാരായ എബിൻ ലിബിൻ എന്നിവർക്കെതിരെ പുതിയ കേസാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സൈബർ സെൽ ഓഫീസിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ പരാതിയിലാണ് കേസെടുത്തിരുന്നത് കലാപത്തിന് ആഹ്വാനം ചെയ്യൽ പ്രകോപനം സൃഷ്ടിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് ഇപ്പോൾ കേസ് തങ്ങളെ കേസുകളിൽ കൊടുക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട് ഞങ്ങളുടെ അറിവില്ലായ്മയെ ചൂഷണം ചെയ്ത് നിയമസംവിധാനങ്ങൾ ക്രൂശിക്കുകയാണ് കഞ്ചാവിനെതിരെ പ്രചരണം നടത്തിയവരാണ് ഞങ്ങൾ വേട്ടയാടൽ തുടരുകയാണെങ്കിൽ വൈൽഡ് ലൈഫ് നിർത്തി കേരളത്തിലെ അഴിമതിയും ഉദ്യോഗസ്ഥരുടെ അനധികൃതമായ സ്വത്ത് സമ്പാദനവും പുറത്തു കൊണ്ടുവരും സാമൂഹ്യ പ്രതിബദ്ധതയോടെ തങ്ങളിടപെട്ട കാര്യങ്ങളിൽ ചിലർക്കുണ്ടായ ബുദ്ധിമുട്ട് കാരണമാണ് വേറെയൊരു രീതിയിൽ ആക്രമിക്കാൻ കാരണമായത് തങ്ങളെ ആരോ ഭയപ്പെടുന്നുവെന്ന സത്യം ഇതോടെ മനസ്സിലായി അവർ തങ്ങളെ വേട്ടയാടുകയായിരുന്നു ഇതാണ് ഈ ബുൽജസ് തന്റെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എബിനും ലിബിനും കഞ്ചാവ് ചെടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ചിത്രങ്ങളും വീഡിയോകളും ഇതിനിടയിൽ യൂട്യൂബിൽ തരംഗമായിരുന്നു ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളും സോഷ്യൽ മീഡിയയിൽ സജീവമായി പ്രചരിച്ചിരുന്നു ഈ ബുൽജസിന്റെ ബീഹാർ യാത്രയിലാണ് ഇത് സംബന്ധിച്ച് അവർ പറയുന്നത് തന്നെ പേര് പറയുന്നില്ലെങ്കിലും കഞ്ചാവ് ചെടി ഉയർത്തി കാണിച്ചാണ് ഇരുവരും സംസാരിക്കുന്നത് കൂടാതെ സർക്കാരിനും പോലീസിനുമെതിരെ നടത്തിയ സൈബർ ആക്രമണവും പോലീസ് വിശദമായി അന്വേഷിക്കുമെന്നാണ് സൂചന എന്നാൽ ഇത് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെന്നാണ് ഇ മുൾജസിന്റെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം പറയുന്നത് ഇ മുൾജസ്സിന്റെ പേരിലുണ്ടായിരുന്ന വീഡിയോകൾ തെളിവായി എടുത്താണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തോക്കു ചൂണ്ടിയും മറ്റും പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഇവരുടെ വീഡിയോകൾ ആ പേജിലുണ്ട് വീഡിയോ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും കേസെടുക്കും എബിൻ ലിബിൻ എന്നിവരുടെ അറസ്റ്റുണ്ടായ സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രകോപനമായ രീതിയിലുള്ള ഇട്ടവർക്കെതിരെ കണ്ണൂർ സൈബർ പോലീസ് കേസെടുത്തതായും റിപ്പോർട്ടുണ്ട്